സ്റ്റാഫിംഗ് എന്ന യൂണിറ്റിലുള്ള സെലക്ഷൻ ട്രെയിനിങ് എന്നീ ടോപ്പിക്കുകളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ബാക്കിയുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റിക്രൂട്ട്മെൻറ്റ് സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് എന്നീ ടോപ്പിക്കൽ ഡിസ്കസ് ചെയ്തിരുന്നു. റിക്രൂട്ട്മെൻറ്റിൻ്റെ മീനിങ് നമുക്കറിയാം, സെർച്ചിങ് ഫോർ പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് ദം ടു അപ്ലൈ ഫോർ ദ ജോബ്സ് ഇൻ ദി ഓർഗനൈസേഷൻ. അഥവാ ജോലിക്കാരെ കണ്ടെത്തുകയും അവരെ ജോലിക്ക് അപേക്ഷിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന പരിപാടിയാണ് റിക്രൂട്ട്മെൻ്റ് എന്നുള്ളത്. അതേസമയം സെലക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഐഡൻറ്റിഫൈങ് ആൻഡ് ചൂസിങ് ദ സൂട്ടബിൾ കാൻഡിഡേറ്റ്സ് ഫ്രം അമംഗ് ദ പ്രോസ്പെക്റ്റീവ് കാൻഡിഡേറ്റ്സ്. അഥവാ റിക്രൂട്ട് ചെയ്യപ്പെട്ട കാൻഡിഡേറ്റ്സിൽ നിന്നും ഏറ്റവും മികച്ച കാൻഡിഡേറ്റ്സിനെ കണ്ടെത്തുന്ന പരിപാടിയാണ് സെലക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെലക്ഷൻ ഇസ് എ നെഗറ്റീവ് പ്രോസസ് ബിക്കോസ് ഇറ്റ് റിജക്ട്സ് മോർ കാൻഡിഡേറ്റ്സ് ദാൻ ഹയർ. അപ്പോൾ റിക്രൂട്ട്മെൻറ്റ് പോലെ എല്ലാ ആൾക്കാരെയും ക്ഷണിക്കുന്ന ഒരു പരിപാടിയല്ല സെലക്ഷൻ. സെലക്ഷനിൽ റിക്രൂട്ട് ചെയ്യപ്പെട്ട ആൾക്കാരിൽ നിന്നും അനേകം പേരെ എലിമിനേറ്റ് ചെയ്യുകയും ഒഴിവാക്കുകയും വളരെ കുറച്ച് പേരെ മാത്രം ആ സ്ഥാപനത്തിലേക്ക് ജോലിക്ക് പ്രവേശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സെലക്ഷൻ്റെ മീനിങ് ഒക്കെ കൂടെ പറയാം. ഐഡൻറ്റിഫൈങ് ആൻഡ് ചൂസിങ് ദ സൂട്ടബിൾ കാൻഡിഡേറ്റ്സ് ഫ്രം അമംഗ് ദ പ്രോസ്പെക്റ്റീവ് കാൻഡിഡേറ്റ്സ്. അഥവാ അപേക്ഷകരിൽ നിന്ന് ഏറ്റവും അനുയോജ്യരായ ആൾക്കാരെ സ്ഥാപനത്തിലെ ജോലിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന പരിപാടിയാണ് സെലക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് സെലക്ഷൻ പ്രോസസ് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാം. സെലക്ഷൻ പ്രോസസ് വ്യത്യസ്ത സ്ഥാപനങ്ങളിൽ വ്യത്യസ്ത രീതിയിൽ നടക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ സാധാരണഗതിയിൽ സെലക്ഷൻ പ്രോസസ്സിൽ ഉപയോഗിക്കുന്ന സ്റ്റെപ്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമതായിട്ട് പ്രിലിമിനറി സ്ക്രീനിങ്. പ്രിലിമിനറി സ്ക്രീനിങ് ഇറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദി സെലക്ഷൻ പ്രോസസ്. ഇറ്റ് എലിമിനേറ്റ്സ് അൺക്വാളിഫൈഡ് ഓർ അൺഫിറ്റ് കാൻഡിഡേറ്റ്സ് ബേസ്ഡ് ഓൺ ഇൻഫർമേഷൻ ഗിവൺ ഇൻ ദി ആപ്ലിക്കേഷൻ. അപ്പോൾ സെലക്ഷൻ പ്രോസസ്സിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് പ്രിലിമിനറി സ്ക്രീനിങ്. ഈ ഘട്ടത്തിൽ അനുയോജ്യരില്ലാത്ത അപേക്ഷകരിൽ അപേക്ഷ നൽകപ്പെട്ട വിവരങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്ന ഒരു പരിപാടിയാണ് ആ പ്രിലിമിനറി സ്ക്രീനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് വരുന്നത് സെലക്ഷൻ ടെസ്റ്റുകളാണ്. സെലക്ഷൻ ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് എൻ ഒബ്ജക്റ്റീവ് മീൻസ് ഓഫ് മെഷറിംഗ് ക്വാളിറ്റീസ് ആൻഡ് എബിലിറ്റീസ് ഓഫ് എ കാൻഡിഡേറ്റ്സ്. ഒരു ഉദ്യോഗാർത്ഥിയുടെ കഴിവിനെയും അറിവിനെയും നൈപുണ്യങ്ങളെയും മനസ്സിലാക്കാൻ വേണ്ടി നടത്തുന്ന പരീക്ഷകളാണ് സെലക്ഷൻ ടെസ്റ്റുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സെലക്ഷൻ പ്രോസസ്സിലെ രണ്ടാമത്തെ പടിയാണ് സെലക്ഷൻ ടെസ്റ്റ്. അപ്പോൾ സെലക്ഷൻ ടെസ്റ്റ് പല രീതികളിൽ നടത്താറുണ്ട്. പലതരം സെലക്ഷൻ ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് ഇൻ്റലിജൻ്റ് ടെസ്റ്റാണ്. വാട്ട് ഇസ് ഇൻ്റലിജൻ്റ് ടെസ്റ്റ്? ഇറ്റ് ഈസ് എ ടെസ്റ്റ് ടു മെഷർ ദ ലെവൽ ഓഫ് ഇൻ്റലിജൻസ് ഓഫ് കാൻഡിഡേറ്റ്സ്. അപ്പോൾ കാൻഡിഡേറ്റിൻ്റെ ബുദ്ധി പരീക്ഷിക്കുന്ന പരീക്ഷയാണ് ഇൻ്റലിജൻസ് ടെസ്റ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഐ ക്യു ലെവൽ, ജഡ്ജ്മെൻറ്റ് കപ്പാസിറ്റി, ഇങ്ങനെയുള്ള ഒരു കാൻഡിഡേറ്റിൻ്റെ ബുദ്ധിപരമായ ശേഷികൾ അളക്കുന്ന പരീക്ഷയാണ് ഇൻ്റലിജൻറ്റ് ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമതായിട്ട് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് എ മെഷർ, ഇറ്റ് മെഷേഴ്സ് ദ ഇൻഡിവിജ്വൽസ് പൊട്ടൻഷ്യൽ ഫോർ ലേണിംഗ് ന്യൂ സ്കിൽസ്. അപ്പോൾ തൊഴിലാളികളുടെ പുതിയ അറിവുകളും പുതിയ നൈപുണ്യങ്ങളും നേടിയെടുക്കാനുള്ള ശേഷി അളക്കുന്ന ടെസ്റ്റുകളെയാണ് നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ എന്ന് പറയും. ഇപ്പോൾ പ്രത്യേക വൈദഗ്ധ്യം ആവശ്യമുള്ള ചില മേഖലകളിലേക്ക് തൊഴിലാളികളെ കണ്ടെത്തുമ്പോൾ ആ ശേഷികൾ ആർജിക്കാനുള്ള കഴിവുള്ളവരാണോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ടാവും. അപ്പോൾ അത്തരം സമയങ്ങളിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ നിർബന്ധമായിട്ട് വരും. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ സെലക്ഷൻ ടെസ്റ്റാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. മൂന്നാമതായിട്ട് വരുന്നത് പേഴ്സണാലിറ്റി ടെസ്റ്റാണ്. പേഴ്സണാലിറ്റി ടെസ്റ്റ് മെഷേഴ്സ്
person's emotions, reactions, maturity, value system, etc. ഒരു ഉദ്യോഗാർത്ഥിയുടെ ഇമോഷൻസ് റിയാക്ഷൻസ് അതേപോലെ തന്നെ പക്വത അതേപോലെ തന്നെ മൂല്യം മൂല്യബോധം ഇവ പരിശോധിക്കുന്ന ടെസ്റ്റാണ് പരീക്ഷയാണ് പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ വ്യത്യസ്തമായ പേഴ്സണാലിറ്റി ലെവലുള്ള ഉദ്യോഗാർത്ഥികളെ നമുക്ക് അപേക്ഷകരിൽ കണ്ടെത്താൻ കഴിയും അപ്പോൾ മികച്ച പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരെ കണ്ടെത്തുന്നതിന് നമുക്ക് പേഴ്സണാലിറ്റി ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യാൻ പറ്റും ഓക്കെ നാലാമത്തെ ടെസ്റ്റാണ് ട്രെയിൻ ടെസ്റ്റ് ഇറ്റ് ഈസ് ടു മെഷർ ദ ലെവൽ ഓഫ് നോളജ് ആൻഡ് പ്രൊഫിഷ്യൻസി ഓഫ് ദി ആപ്ലിക്കൻസ് ഇറ്റ് ഈസ് ദ ടെസ്റ്റ് ടു മെഷർ ദ നോളജ് ആൻഡ് പ്രൊഫിഷ്യൻസി ഓഫ് ദി കാൻഡിഡേറ്റ്സ് അപ്പോൾ ഒരു തൊഴിലാളിയുടെ അറിവിനെയും അതേപോലെ തന്നെ ശേഷികളെയും നിർണ്ണയിക്കുന്ന മറ്റൊരു ടെസ്റ്റാണ് ട്രെയിഡ് ടെസ്റ്റ് പ്രത്യേകിച്ചും പ്രത്യേക സ്കില്ലുകൾ ആവശ്യമായിട്ടുള്ള തൊഴിലാളികളെ നമുക്ക് ജോലിക്ക് പരിഗണിക്കുമ്പോൾ അത് നേടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ നമ്മൾ നടത്തുന്ന ടെസ്റ്റാണ് ട്രെയിഡ് ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സെലക്ഷൻ ടെസ്റ്റിലെ അഞ്ചാമത്തെ തരം ടെസ്റ്റാണ് ഇൻട്രസ്റ്റ് ടെസ്റ്റ് ഇൻട്രസ്റ്റ് ടെസ്റ്റ് മീൻസ് എ ടെസ്റ്റ് ടു ചെക്ക് ദ പാറ്റേൺ ഓഫ് ഇൻട്രസ്റ്റ് ഓർ ഇൻവോൾവ്മെൻറ്റ് ഓഫ് എ കാൻഡിഡേറ്റ്സ് ഒരു കാൻഡിഡേറ്റിൻ്റെ താല്പര്യം പരിശോധിക്കുന്ന ടെസ്റ്റാണ് ഇൻട്രസ്റ്റ് ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തൊഴിലിൽ വേണ്ടത്ര താല്പര്യമുള്ളവരാണോ എന്നുള്ളത് പരിശോധിക്കൽ അത്യാവശ്യമായതുകൊണ്ടാണ് ഇൻട്രസ്റ്റ് ടെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അഞ്ച് തരം ടെസ്റ്റുകളാണ് നമ്മളിപ്പോൾ വിശദീകരിച്ച് കഴിഞ്ഞിട്ടുള്ളത് ഇൻ്റലിജൻസ് ടെസ്റ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പേഴ്സണാലിറ്റി ടെസ്റ്റ് ട്രെയിഡ് ടെസ്റ്റ് അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് ടെസ്റ്റ് ഇനി മൂന്നാമത്തെ സെലക്ഷൻ പ്രൊസീജിയർ എംപ്ലോയ്മെൻറ്റ് ഇൻ്റർവ്യൂ എംപ്ലോയ്മെൻ്റ് ഇൻ്റർവ്യൂ മീൻസ് എ ഫോമൽ കോൺവെർസേഷൻ കണ്ടക്റ്റഡ് ടു ഇവാലുവേറ്റ് ദ എംപ്ലോയീസ് ഫിറ്റ്നസ് ഫോർ ദി ജോബ് ഇറ്റ് ഈസ് എ ഫോമൽ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദി എംപ്ലോയർ ആൻഡ് ദി എംപ്ലോയി ഫോർ ദ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് എംപ്ലോയർ ആൻഡ് ദി എംപ്ലോയി ഉദ്യോഗാർത്ഥിയും അതേപോലെ തന്നെ തൊഴിൽ ദാതാക്കളും തമ്മിൽ നേരിട്ട് നടത്തുന്ന അഭിമുഖ സംഭാഷണമാണ് എംപ്ലോയ്മെൻ്റ് ഇൻ്റർവ്യൂവോട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ സെലക്ഷൻ പ്രൊസീജിയറിലുള്ള പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ് എംപ്ലോയ്മെൻ്റ് ഇൻ്റർവ്യൂ ഈ മുഖാമുഖത്തിലൂടെയാണ് ഉദ്യോഗാർത്ഥി സ്ഥാപനത്തിന് അനുയോജ്യനാണോ എന്ന് എംപ്ലോയർക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് നെക്സ്റ്റ് വൺ റെഫറൻസ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് സെലക്ഷൻ പ്രൊസീജിയറിലെ നാലാമത്തെ പടിയാണ് റെഫറൻസ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് വൈൽ അപ്ലൈ ഫോർ ദ ജോബ് ദ കാൻഡിഡേറ്റ് വിൽ ഗിവ് സം റെഫറൻസസ് ഓഫ് പ്രീവിയസ് ടീച്ചേഴ്സ് ഹെഡ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ സം വെൽ നോൺ പേഴ്സണാലിറ്റീസ് അപ്പം ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ ഉദ്യോഗാർത്ഥികൾ ചില വ്യക്തികളിൽ പഠിച്ച സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ മറ്റ് പ്രശസ്തരായ ആൾക്കാർ ഇവരുടെയൊക്കെ റെഫറൻസ് അപേക്ഷകൾ നൽകാറുണ്ട് ഇറ്റ് ഹെൽപ് ദ എംപ്ലോയർ ടു സാറ്റിസ്ഫൈ ഹിംസെൽഫ് വിത്ത് ദ കറക്റ്റ്നെസ് ആൻഡ് ട്രൂത്ത്ഫുൾനെസ് ഓഫ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ബൈ ദി കാൻഡിഡേറ്റ്സ് അപ്പോൾ റെഫറൻസുകൾ നൽകുന്നതിൻ്റെ ഉദ്ദേശം ഇതാണ് അപേക്ഷകർ നൽകിയ വിവരങ്ങൾ യഥാർത്ഥമാണോ ശരിയാണോ എന്നുള്ളത് പരിശോധിക്കാനുള്ളൊരു മാർഗമാണ് റെഫറൻസുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പം നാലാമത്തെ സെലക്ഷൻ പ്രൊസീജിയറാണ് റെഫറൻസ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് അഞ്ചാമതായിട്ട് സെലക്ഷൻ ഡിസിഷൻ സോ ഇറ്റ് ഈസ് ദ ഫൈനൽ ഡിസിഷൻ മെയ്ഡ് ആഫ്റ്റർ ഓൾ ദ പ്രീവിയസ് സ്റ്റെപ്സ് ദറ്റ് ഈസ് സ്ക്രീനിങ് ഇൻ്റർവ്യൂ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് എക്സെട്ര ആഫ്റ്റർ ഓൾ ദീസ് ടെസ്റ്റ്സ് ദ കാൻഡിഡേറ്റ് ഈസ് ഫൈനലി സെലക്റ്റഡ് സെലക്ഷൻ പ്രൊസീജിയറിലുള്ള അഞ്ചാമത്തെ പടിയാണ്
ഉദ്യോഗാർത്ഥി ആ പ്രാഥമിക സ്ക്രീനിങ്ങിനും ആ പരീക്ഷകൾക്കും അഭിമുഖത്തിനും റഫറൻസ് പരിശോധനയ്ക്കും ശേഷം തിരഞ്ഞെടുക്കപ്പെടുന്ന ഘട്ടമാണ് ഫൈനൽ സെലക്ഷൻ അഥവാ സെലക്ഷൻ ഡിസിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ആറാമത്തെ പടി മെഡിക്കൽ എക്സാമിനേഷൻ. ഹിയർ സെലക്ടഡ് കാൻഡിഡേറ്റ്സ് ഹാവ് ടു അണ്ടർഗോ എ മെഡിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ്. ഉദ്യോഗാർത്ഥി സെലക്ഷൻ ലഭിച്ചതാണെങ്കിൽ പോലും ഒരു മെഡിക്കൽ എക്സാമിനേഷൻ കൂടെ നടത്തിയതിന് ശേഷം മാത്രമേ അപ്പോയിൻമെൻ്റ് ഓർഡർ അഥവാ ജോബ് ഓഫർ നൽകാറുള്ളൂ. മെഡിക്കൽ എക്സാമിനേഷൻ നടത്തിയതിന് ശേഷം മാത്രമേ മെഡിക്കൽ ഫിറ്റ്നസ് കിട്ടിയതിന് ശേഷം മാത്രമേ തൊഴിലാളിക്ക് എംപ്ലോയ്മെൻറ്റ് ലെറ്റർ നൽകാറുള്ളൂ. ഓക്കെ, ഏഴാമത്തെ സ്റ്റെപ്പാണ് ജോബ് ഓഫർ. ആഫ്റ്റർ ദ കാൻഡിഡേറ്റ് ഹാസ് ക്ലിയർഡ് ഓൾ ദ ഹർഡിൽസ് ഇൻ ദ സെലക്ഷൻ, ഹിൽ ബി ഇഷ്യൂഡ് ആൻ അപ്പോയിൻമെൻ്റ് ലെറ്റർ. അപ്പോൾ നേരത്തെ പറഞ്ഞ സ്ക്രീനിങ്, സെലക്ഷൻ ടെസ്റ്റുകൾ, ഇൻ്റർവ്യൂ, ബാക്ക്ഗ്രൗണ്ട് ടെസ്റ്റിംഗ്, സെലക്ഷൻ, ഫൈനൽ സെലക്ഷൻ, ഇതിനൊക്കെ ശേഷം മെഡിക്കൽ എക്സാമിനേഷൻ, ഇതിനൊക്കെ ശേഷമാണ് തൊഴിലാളിക്ക് എംപ്ലോയ്മെൻ്റ് ലെറ്റർ അഥവാ ജോബ് ഓഫർ അപ്പോയിൻമെൻ്റ് ഓർഡർ നൽകുന്നത്. അപ്പോൾ നിശ്ചിത തീയതിക്ക് മുമ്പേ ജോയിൻ ചെയ്യാൻ വേണ്ടിയുള്ളൊരു കത്താണ് ജോബ് ഓഫർ എന്ന് ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് വൺ, കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെൻറ്റ്. ഹിയർ സെർട്ടൻ ഡോക്യുമെൻറ്റ്സ് ആർ എക്സിക്യൂട്ടഡ് ബൈ എംപ്ലോയർ ആൻഡ് ദി കാൻഡിഡേറ്റ്സ്. There are two documents, namely attestation form and contract of employment. Selection procedure le avasanatha ghattamana contract of employment. Ivide rendu tharam contractukal oppu vekkunnathayittu kaanam. Aadyathethu attestation form. Here information about the candidate is given and attested by the കാൻഡിഡേറ്റ്സ്. ഇപ്പോൾ കാൻഡിഡേറ്റിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തുകയും കാൻഡിഡേറ്റ് അത് സാക്ഷ്യപ്പെടുത്തി നൽകുകയും ചെയ്യുന്ന ഫോമാണ് അറ്റസ്റ്റേഷൻ ഫോം. രണ്ടാമത് കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെൻറ്റ്. ഇറ്റ് കണ്ടെയ്ൻസ് ജോബ് ടൈറ്റിൽ, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദി കാൻഡിഡേറ്റ് എംപ്ലോയി, ഡേറ്റ് ഓഫ് ജോയിനിങ്, റേറ്റ് ഓഫ് പേ, ലീവ് റൂൾസ് എക്സെട്ര. ഇപ്പോൾ തൊഴിൽ സംബന്ധമായ ആ നിയമങ്ങളും വ്യവസ്ഥകളും ആണ് കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെൻറ്റിൽ എംപ്ലോയറും എംപ്ലോയിയും ഒപ്പുവെക്കുന്നത്. ഓക്കെ, അപ്പോൾ സെലക്ഷൻ പ്രൊസീജിയറിലുള്ള എട്ട് സ്റ്റെപ്പുകളാണ്, എട്ട് പടികളാണ് നമ്മളോട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തത് പ്രിലിമിനറി സ്ക്രീനിങ്, രണ്ട് സെലക്ഷൻ ടെസ്റ്റസ്, മൂന്ന് എംപ്ലോയ്മെൻറ്റ് ഇൻ്റർവ്യൂ, നാല് റെഫറൻസസ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ചെക്ക്, അഞ്ച് സെലക്ഷൻ ഡിസിഷൻ, ആറ് മെഡിക്കൽ എക്സാമിനേഷൻ, ഏഴ് ജോബ് ഓഫർ, അവസാനത്തത് കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെൻറ്റ്. നെക്സ്റ്റ് ടോപ്പിക് ഇൻ സ്റ്റാഫിംഗ് യു ഹാവ് ടു ഡിസ്കസ് ഇസ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. വി ഓൾറെഡി ഹാവ് സ്റ്റഡീഡ് ട്രെയിനിങ് മീൻസ് എൻ ഓർഗനൈസ്ഡ് എഫേർട്ട് ടു ഇൻക്രീസ് ദ നോളജ് ആൻഡ് സ്കിൽ ഓഫ് എൻ എംപ്ലോയി. ആൻഡ് ഡെവലപ്മെൻറ്റ് മീൻസ് ദ ഓവറോൾ growth of an employee to perform our future tasks. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ട്രെയിനിങ്ങിൻ്റെ മീനിങ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒരു തൊഴിലാളിയുടെ അറിവും കഴിവും വർദ്ധിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന പരിപാടികളെയാണ് പരിശീലനം അഥവാ ട്രെയിനിങ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ട്രെയിനിങ് രണ്ട് രീതിയിൽ നടത്താറുണ്ട്. There are two methods of training, on the job training and off the job training. On the job training or learning by doing or learning while doing, and off the job training, that means learning before doing. ഇപ്പോൾ രണ്ട് രീതിയിലുള്ള ട്രെയിനിങ് മാർഗങ്ങളാണ് നമ്മൾ
പഠിക്കുന്നത്. ഒന്ന് ജോലികൾ ചെയ്തുകൊണ്ടുള്ള പരിശീലന പരിപാടി, മറ്റൊന്ന് ജോലിക്ക് മുമ്പേ തന്നെ ജോലിക്ക് പുറത്തുനിന്നുള്ള പരിശീലന പരിപാടികളാണ്. ഓൺ ദ ജോബ് ട്രെയിനിങ്ങിൽ തൊഴിലാളിയെ തൊഴിലിൽ നിർത്തിക്കൊണ്ടാണ് പരിശീലനം നടത്തുന്നത്. അതേസമയം തൊഴിലിന് പുറത്തു നിന്നാണ് ഓഫ് ദ ജോബ് ട്രെയിനിങ് പരിശീലനങ്ങൾ നടത്തുന്നത്. ഓൺ ദ ജോബ് ട്രെയിനിങ്ങിൽ നാല് തരം മാർഗങ്ങളെ പറ്റി നമുക്ക് പഠിക്കേണ്ടതായിരുന്നു. അതിലൊന്നാമത്തത് അപ്രന്റിസ്ഷിപ്പ് ട്രെയിനിങ് ആണ്. വാട്ട് ഇസ് അപ്രന്റിസ്ഷിപ്പ് ട്രെയിനിങ്? അപ്രന്റിസ്ഷിപ്പ് ട്രെയിനിങ് മീൻസ് ദ ട്രെയിനിങ് where the trainees are placed under the guidance of a senior worker. It is designed to acquire higher level of skill. അപ്പോൾ തൊഴിലാളിയെ ഏറ്റവും മുതിർന്ന ഒരു തൊഴിലാളിയുടെ കൂടെ, പരിശീലകൻ്റെ കൂടെ ജോലിയിൽ പ്രവേശിപ്പിക്കുന്ന രീതിയാണ് അപ്രന്റിസ്ഷിപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൂടുതൽ സ്കില്ലുകൾ ആവശ്യമുള്ള എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ പ്ലംബിംഗ്, ഇലക്ട്രിഫിക്കേഷൻ, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ അപ്രന്റിസ്ഷിപ്പ് ട്രെയിനിങ് രീതി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ സീനിയർ വർക്കർ ജോലി ചെയ്യുന്നതിനനുസരിച്ച് ജോലി ചെയ്യുകയും പഠിക്കുകയും ചെയ്യുന്ന രീതിയാണ് അപ്രന്റിസ്ഷിപ്പ് ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓൺ ദ ജോബ് ട്രെയിനിങ്ങിലുള്ള രണ്ടാമത്തെ മെത്തേഡാണ് കോച്ചിങ്. ഇൻ കോച്ചിങ് സീനിയർ മാനേജർ ഗൈഡ്സ് ആൻഡ് ഇൻസ്ട്രക്ട് ട്രെയിനീസ് ആസ് എ കോച്ച്. ഹിയർ കോച്ച് സെറ്റ്സ് മ്യൂച്വലി അഗ്രീഡ് ഗോൾസ് ആൻഡ് സജസ്റ്റ്സ് ഹൗ ടു അച്ചീവ് അവർ ടാർജറ്റ്സ്. ഇപ്പോൾ കോച്ചിങ് എന്നുള്ള രീതിയിൽ ഒരു കോച്ചിൻ്റെ അഥവാ ഒരു സീനിയർ മാനേജറുടെ അല്ലെ സീനിയർ ഉദ്യോഗസ്ഥൻ്റെ കീഴിൽ ഒരു ലേണറെ നമ്മൾ നിർത്തുകയാണ് ചെയ്യുന്നത്. ദേ സെറ്റ്സ് ദെയർ ഗോൾസ് ആൻഡ് ദ സീനിയർ മാനേജർ ഗ്രൂംസ് ദ സബോർഡിനേറ്റ് ഓർ ദ ലേണർ. അപ്പം ലേണറുടെ ഓരോ പ്രവർത്തനവും മനസ്സിലാക്കിക്കൊണ്ട് തെറ്റുകൾ തിരുത്തിക്കൊണ്ട് ഒരു ഗ്രൂമിംഗ് സ്റ്റൈലിലുള്ളൊരു ട്രെയിനിങ് രീതിയാണ് കോച്ചിങ്. ഇപ്പം രണ്ടാമത്തെ ട്രെയിനിങ് രീതിയാണ് ഓൺ ദ ജോബ് ട്രെയിനിങ് രീതിയാണ് കോച്ചിങ്. മൂന്നാമതായിട്ട് ഇൻറ്റേൺഷിപ്പ് ട്രെയിനിങ്. എന്താണ് ഇൻറ്റേൺഷിപ്പ് ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മെഡിക്കൽ, അതേപോലെ തന്നെ നഴ്സിംഗ് ഈ പോലെ മേഖലകളിലൊക്കെ പഠനം കഴിഞ്ഞ് ഒരു നിശ്ചിത സമയം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നതായിരിക്കാണ്. സോ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ജോയിൻ്റ് പ്രോഗ്രാം ഇൻ വിച്ച് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ബിസിനസ് കോപ്പറേറ്റ്. ഇപ്പം ബിസിനസ്സിലാണെങ്കിൽ ബിസിനസ് സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും, ഇപ്പോൾ എം ബി എ പോലുള്ള കോഴ്സുകൾ ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ കോഴ്സിൻ്റെ അവസാന ഭാഗത്ത് ഇൻറ്റേൺഷിപ്പിൻ്റെ ഭാഗമായിട്ട് അവർ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് പ്രവേശിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഇൻറ്റേൺഷിപ്പ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനവും ഒരു തൊഴിൽ സ്ഥാപനവും തമ്മിലൊരു ചേർന്നുകൊണ്ടുള്ളൊരു പരിശീലന പരിപാടിയാണ്. വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ കോഴ്സിൻ്റെ അവസാന ഘട്ടത്തിൽ വിദ്യാർത്ഥികളെ ചില തൊഴിൽശാലകളിലേക്ക് നിയമിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇതിലൂടെ നേരിട്ടുള്ള പരിശീലനം ലഭിക്കുന്നു എന്നുള്ളതാണ് ഇൻറ്റേൺഷിപ്പ് ട്രെയിനിങ്ങിൻ്റെ പ്രത്യേകത. നാലാമത് ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡാണ് ജോബ് റൊട്ടേഷൻ. നാലാമത്തെ ഓൺ ദ ജോബ് ട്രെയിനിങ് രീതിയാണ് ജോബ് റൊട്ടേഷൻ. ഇറ്റ് മീൻസ് ഷിഫ്റ്റിംഗ് ദ എംപ്ലോയി ഫ്രം വൺ ജോബ് ടു അനദർ. അപ്പോൾ ഒരു ജോലിക്കാരനെ ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് മാറ്റിക്കൊണ്ട് പരിശീലനം നൽകുന്ന രീതിയാണ് ജോബ് റൊട്ടേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസങ്ങളും അല്ല എല്ലാ സമയത്തും ഒരു തൊഴിൽ തന്നെ നിർത്താതെ വ്യത്യസ്തമായ തൊഴിലുകളിലേക്ക് അല്ലെങ്കിൽ വ്യത്യസ്തമായ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് മാറ്റിക്കൊണ്ട് തൊഴിലാളിയെ പരിശീലിപ്പിക്കുന്ന രീതിയാണ് ജോബ് റൊട്ടേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്ഥാപനത്തെ മുഴുവൻ പരിചയപ്പെടാനും മുഴുവൻ തൊഴിലാളികളെയും മനസ്സിലാക്കാനും ജോബ് റൊട്ടേഷനിലൂടെ തൊഴിലാളിക്ക് കഴിയുന്നതാണ്. ഓക്കെ, അപ്പോൾ നാല് രീതികളാണ് നമ്മൾ ഓൺ ദ ജോബ് ട്രെയിനിങ്ങിൽ ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒന്നാമത്തത് അപ്രന്റിസ്ഷിപ്പ് ട്രെയിനിങ്, രണ്ട് കോച്ചിങ്, മൂന്ന് ഇൻറ്റേൺഷിപ്പ് ട്രെയിനിങ്, നാല് ജോബ് റൊട്ടേഷൻ.
ऑफ द जॉब ट्रेनिंग मेथड्स ऑफ द जॉब ट्रेनिंग मेथड्स इंक्लूड क्लासरूम लेक्चर्स और कॉन्फ्रेंसेस फिल्म शोस केस स्टडी कंप्यूटर मॉडलिंग वेजिटेबल ट्रेनिंग एंड प्रोग्राम्ड इंस्ट्रक्शंस ऑफ द जॉब ट्रेनिंग आदित्य मेथड क्लासरूम लेक्चर्स अथवा conferences method. In this method, we convey specific roles, informations, methods, procedures, etc. through classes. We use audio visuals also for giving classes. Appo classroom reethigalude parisheelanam nalguna margamana of the job training la adhyamayi nammal padikkunnathu adha क्लास रूम लेक्चर्स अथवा कॉन्फ्रेंसेस രണ്ടാമത്തെ മെത്തേഡ് ആണ് ഫിലിംസ് ഫിലിം ഷോസ് കാൻ പ്രൊവൈഡ് ഇൻഫർമേഷൻ ആൻഡ് ഡെമോൺസ്ട്രേറ്റ് സ്കിൽസ് ഇപ്പോൾ ഫിലിം പ്രദർശനങ്ങളിലൂടെ പരിശീലിപ്പിക്കുന്ന രീതിയാണ് ഫിലിം ഷോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ രണ്ടാമത്തെ ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് ആണ് ഫിലിം ഷോസ് മൂന്നാമതായിട്ട് കേസ് സ്റ്റഡി എന്താണ് കേസ് സ്റ്റഡി അഥവാ കേസ് കേസസ് ആർ ആക്ച്വൽ എക്സ്പീരിയൻസസ് വിച്ച് എ മാനേജർ കൺഫേംസ് വൈ ഡിസ്ചാർജിങ് ഹിസ് ഡ്യൂട്ടീസ് അപ്പം മാനേജേഴ്സ് അവരുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വന്നുചേരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ കേസസ് എന്ന് പറയുന്നത് Trainees are asked to study the cases to determine problems, analysis and select a solution. Appo ethra prashnangalana trainees ne nammal nalgunnu. Trainees ee prashnangal padikkeyum adu vishakalanam cheyyeyum adine oru solution kandathukeyum cheyyanu vendu. Appo vyathasthamaya cases padikkunnathilude bhaviyile മാനേജേഴ്സ് അനുഭവിക്കേണ്ടതായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ട്രെയിനീസിന് കഴിയുമെന്നുള്ളതാണ് ഓക്കെ അപ്പോൾ മൂന്നാമത്തെ ഓഫ് ദ ജോബ് ട്രെയിനിങ് രീതിയാണ് കേസ് സ്റ്റഡി ഓക്കെ നാലാമതായിട്ട് കമ്പ്യൂട്ടർ മോഡലിംഗ് ദ ഫോർത്ത് ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് ഇസ് കമ്പ്യൂട്ടർ മോഡലിംഗ് ഹിയർ റിയാലിറ്റീസ് ഓഫ് ദ ജോബ് ആർ ഇമിറ്റേറ്റഡ് അപ്പം ജോലിയുടെ യാഥാർത്ഥ്യങ്ങളെ നമ്മൾ അനുകരിക്കുന്ന ഒരു രീതിയാണ് കമ്പ്യൂട്ടർ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അനുകരിക്കുന്ന രീതിയാണ് കമ്പ്യൂട്ടർ മോഡലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഹെൽപ്സ് ലേണിംഗ് സോ ദാറ്റ് ദ റിസ്ക് ഓഫ് മിസ്റ്റേക്സ് ഇൻ റിയൽ സിറ്റുവേഷൻസ് ആർ അവോയ്ഡ് അപ്പം വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ജോലികളിൽ നമ്മൾ യഥാർത്ഥ മാർഗങ്ങളിലൂടെ പഠിക്കുമ്പോൾ നേരിട്ട് പഠിക്കുമ്പോൾ വരുന്ന തെറ്റുകൾ ഒരുപാട് റിസ്കുകൾ ഒരുപാട് നഷ്ടങ്ങൾ ഒരു പക്ഷേ വ്യക്തി വെച്ചിരുന്നു അപ്പോൾ അതിന് പകരമായിട്ട് കമ്പ്യൂട്ടർ രീതികളിലൂടെ കമ്പ്യൂട്ടർ മോഡലിങ്ങിലൂടെ പരിശീലിപ്പിക്കുന്ന രീതിയാണ് കമ്പ്യൂട്ടർ മോഡലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതും ഒരു ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡാണ് അഞ്ചാമതായിട്ട് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്താണ് വെസ്റ്റിബ്യൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെസ്റ്റിബ്യൂൾ മീൻസ് ആക്ച്വൽ വർക്ക് എൻവയോൺമെന്റ് Here, actual work environment is created in classrooms. Employees use the same equipments and materials as in the workplace. അപ്പോൾ ഒരു തൊഴിൽ ശാലയുടെ ഒരു മോഡൽ നമ്മൾ നിർമ്മിക്കുകയും ആ മോഡലിൽ ആ പരിശീലിപ്പിക്കുന്ന രീതിയാണ് നമ്മൾ വെസ്റ്റിബ്യൂൾസ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ വെസ്റ്റിബ്യൂളുകളിൽ നമ്മൾ തൊഴിൽ സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്ന അതേ സാധനങ്ങളും അതേ ഉപകരണങ്ങളുമാണ് പരിശീലിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് പക്ഷേ ഇത് ഓൺ ദ ജോബ് ട്രെയിനിങ് രീതിയല്ല പകരം ഓഫ് ദ ജോബ് ട്രെയിനിങ്ങിലാണ് നമ്മൾ ക്ലാസ് റൂമുകളിലാണ് എന്ത് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രത്യേക ഒരു പരിശീലനത്തിന് വേണ്ടി പ്രത്യേക ഒരു സ്ഥലം തയ്യാറാക്കിയിട്ടാണ് പരിശീലനം നടത്തുന്നത് ഇപ്പോൾ പരിശീലനത്തിനുള്ള റിസ്കുകൾ കുറയ്ക്കാൻ കഴിയും
ഓൺ ദ ജോബ് ട്രെയിനിങ്ങിൽ വരുന്ന റിസ്കുകൾ കുറക്കാൻ കഴിയുമെങ്കിലും ഇതൊരു ചെലവേറിയ പരിശീലന രീതിയാണ്. ഓക്കെ, അവസാനമായിട്ട് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ. This method takes into account a pre-arranged and proposed acquisition of certain skills or general knowledge. Here, information is broken into convenient units arranged in a logical order to form a learning package. അപ്പോൾ ഓഫ് ദ ജോബ് ട്രെയിനിങ്ങിൽ അവസാനമായിട്ടുള്ളൊരു മെത്തേഡാണത് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് പരിശീലനത്തിന് വേണ്ടി വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ സിമ്പിൾ ടു കോംപ്ലക്സ് എന്നുള്ള രീതിയിൽ അറേഞ്ച് ചെയ്തുകൊണ്ട് വൺ ബൈ വൺ ആയിട്ട് പഠിക്കുന്ന രീതിയാണ് നമ്മൾ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ ഉദ്ദേശിക്കുന്നത്. ഈ രീതിയിൽ നൽകപ്പെട്ടിട്ടുള്ള അറേഞ്ച്ഡ് ആയിട്ടുള്ള വളരെ പ്രീ അറേഞ്ച്ഡ് ആയിട്ടുള്ള ചില പ്രോസസ്സുകൾ പൂർത്തിയാക്കുന്നതിലൂടെ അടുത്ത ഘട്ടങ്ങളിലേക്ക് ഉദ്യോഗാർത്ഥി എത്തിച്ചേരുകയും പരിശീലനം പൂർത്തിയാക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓഫ് ദ ജോബ് ട്രെയിനിങ് രീതികളിൽ നമ്മൾ 6 രീതികളാണ് ഇപ്പോൾ പഠിച്ചിട്ടുള്ളത്. ഒന്നാമത്തത് ക്ലാസ് റൂം ലെക്ചേഴ്സ് ഓർ കോൺഫറൻസസ്, 2 ഫിലിം ഷോസ്, 3 കേസ് സ്റ്റഡി, 4 കമ്പ്യൂട്ടർ മോഡലിംഗ്, 5 വെസ്റ്റിബ്യൂൾസ്, 6 പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2 പ്രധാനപ്പെട്ട ഏരിയസാണ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തത് സെലക്ഷൻ പ്രൊസീജിയർ, രണ്ടാമതായിട്ട് ട്രെയിനിങ് മെത്തേഡ്സ്. സ്റ്റാഫിംഗ് പ്രോസസ്സിലുള്ള 2 പ്രധാനപ്പെട്ട എലമെൻസാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. ഒന്ന് സെലക്ഷൻ, മറ്റൊന്ന് ട്രെയിനിങ്. സെലക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തൊഴിലാളികളുടെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അതേസമയം ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തൊഴിലാളികളുടെ അറിവും വൈദഗ്ധ്യവും വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. വി ഹാവ് സ്റ്റഡീഡ് ഓൾ ദി സ്റ്റെപ്സ് ഇൻ ദി സെലക്ഷൻ പ്രൊസീജിയർ, വിച്ച് സ്റ്റാർട്സ് ഫ്രം പ്രിലിമിനറി സ്ക്രീനിങ്, സെലക്ഷൻ ടെസ്റ്റസ്, എംപ്ലോയ്മെൻ്റ് ഇൻ്റർവ്യൂ, റെഫറൻസ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ചെക്സ്, സെലക്ഷൻ ഡിസിഷൻ, മെഡിക്കൽ എക്സാമിനേഷൻ, ജോബ് ഓഫർ ആൻഡ് കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെൻറ്റ്. ഇപ്പോൾ സെലക്ഷൻ പ്രോസസ്സിൽ വരുന്ന മുഴുവൻ സ്റ്റെപ്പും നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. രണ്ടാമതായിട്ട് നമ്മുടെ ട്രെയിനിങ്, മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ്. ദർ ആർ 2 മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ്, ഓൺ ദ ജോബ് ട്രെയിനിങ് ആൻഡ് ഓഫ് ദ ജോബ് ട്രെയിനിങ്. ഓൺ ദ ജോബ് ട്രെയിനിങ് മീൻസ് ട്രെയിനിങ് ബൈ ഡൂയിങ് ദ ജോബ്, ദറ്റ് മീൻസ് ലേണിംഗ് വൈൽ ഡൂയിങ് ഓർ ലേണിംഗ് ബൈ ഡൂയിങ്. അതേസമയം ഓഫ് ദ ജോബ് ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലേണിംഗ് ബിഫോർ ഡൂയിങ്. ഓക്കെ, ഇപ്പം ലേണിംഗ് ബൈ ഡൂയിങ് അഥവാ ഓൺ ദ ജോബ് ട്രെയിനിങ്ങിൽ നമ്മൾ 4 മെത്തേഡ്സാണ് പഠിച്ചിരിക്കുന്നത്. അപ്രന്റിസ്ഷിപ്പ് ട്രെയിനിങ്, കോച്ചിങ്, ഇന്റേൺഷിപ്പ് ട്രെയിനിങ് ആൻഡ് ജോബ് റൊട്ടേഷൻ. അപ്രന്റിസ്ഷിപ്പ് ട്രെയിനിങ്, കോച്ചിങ്, ഇന്റേൺഷിപ്പ് ട്രെയിനിങ് ആൻഡ് ജോബ് റൊട്ടേഷൻ. അതേസമയം ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സിൽ 6 മെത്തേഡ്സാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ക്ലാസ് റൂം ലെക്ചേഴ്സ് ഓർ കോൺഫറൻസസ്, ഫിലിം ഷോസ്, കേസ് സ്റ്റഡി, കമ്പ്യൂട്ടർ മോഡലിംഗ്, വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് ആൻഡ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, സോ ബോത്ത് ദ ടോപ്പിക്സ് ആർ വെരി ഇമ്പോർട്ടൻ്റ് ആസ് റിഗാർഡ്സ് യുവർ എക്സാമിനേഷൻ, സോ ലേൺ വെൽ. ഈ പാഠഭാഗത്തിൽ നിന്ന് 2 അസൈൻമെൻറ്റ്സാണ് നിങ്ങൾ പൂർത്തിയാക്കേണ്ടതായിട്ടുള്ളത്. ഒന്ന്, സ്റ്റെപ്സ് ഇൻ ദി സെലക്ഷൻ പ്രൊസീജിയർ. സ്റ്റെപ്സ് ഇൻ ദി സെലക്ഷൻ പ്രൊസീജിയർ. 2, വേരിയസ് മെത്തേഡ്സ് ഓഫ് ഓൺ ദ ജോബ് ആൻഡ് ഓഫ് ദ ജോബ് ട്രെയിനിങ്. ഓക്കെ, താങ്ക് യു.